ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നിട്ടോ. അപ്പം മുമ്പത്തെ വീട്ടിൽ നമ്മൾ പീസയ്ക്ക് വേണ്ടി പീസ സോസ് ഉണ്ടാക്കിയില്ലേ? അപ്പം എന്തിനാ ചീസ് മാത്രം ബാക്കി വെക്കുന്നത്? നമുക്ക് അതും ഉണ്ടാക്കാം. അപ്പം നമ്മുടെ പീസ ഫുള്ളി ഹോം മെയ്ഡ് പീസയാണ്. നമുക്ക് തുടങ്ങാം. അപ്പം എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ആ കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ, പിന്നെ അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് നമ്മുടെ പീസയ്ക്ക് വേണ്ടിയുള്ള ചീസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ട സാധനങ്ങൾ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മതി, പാലും വിനാഗിരിയും. ഞാനിവിടെ ഒരു 500 ml പാലാണ് എടുത്തിരിക്കുന്നത്, അതായത് ഒരു പാക്കറ്റ് പാല്. ഇത് ഒന്ന് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് ചൂടാകാൻ വേണ്ടി വെക്കാം. അങ്ങ് തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഒന്ന് നമ്മൾ കൈ ഇടുമ്പോൾ നമുക്ക് സഹിക്കാവുന്ന ഒരു ചൂട്, ആ ചൂടാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. ആയിട്ടില്ല, ഒരു 1-2 മിനിറ്റും കൂടെ നമുക്ക് നോക്കാം. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 2-2.5 ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും ഞാൻ ആദ്യമേ ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു പകുതി ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം. ഒന്ന് പയ്യനെ ഇളക്കി കൊടുക്കണം, അങ്ങ് സ്പീഡിൽ അങ്ങ് കുത്തി ഇളക്കരുത്. പയ്യനെ ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് പിരിഞ്ഞ് വരുന്നുണ്ട്, പക്ഷെ അങ്ങനെ കറക്റ്റ് ആയിട്ടില്ല. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, കുറച്ചും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് പയ്യനെ കലക്കി നോക്കാം. അപ്പം ഒന്നും കൂടെ തിക്കായി തിക്കായി വരുന്നുണ്ട്. പക്ഷെ ഫുള്ളായിട്ട് കട്ട് പിടിച്ചിട്ടില്ലല്ലോ അമ്മേ. അതെ, ഫുള്ളായിട്ട് ആയിട്ടില്ല, കുറേശ്ശെ തിക്കായി വരുന്നുള്ളൂ. നമുക്ക് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഒന്നും കൂടെ കട്ടയായി വരുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം, എന്നാലേ ആ വെള്ളം ഒന്ന് തെളിഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പം ഞാനിപ്പോൾ എടുത്ത് വെച്ച 2.5 ടേബിൾ സ്പൂണോളം മുഴുവനും വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഇതിൽ. ഇനി ഒന്ന് പയ്യനെ ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പം കറക്റ്റായിട്ട് ആ വെള്ളമൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. കറക്റ്റ് ആ മിൽക്ക് സോളിഡ്സ് എല്ലാം ഒന്ന് സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതാണ് അതിൻ്റെ ഒരു പാകം. ഇനി നമുക്കിതെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് വെക്കാം. ഇനി ഇത് നമുക്കൊരു സ്ട്രെയിനറിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എക്സസ് വന്നിട്ടുള്ള വെള്ളമെല്ലാം ഒരു സ്പൂൺ കൊണ്ട് നല്ലോണം പ്രസ് ചെയ്ത് നമുക്ക് കളയാം. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല, അപ്പം നല്ലോണം പ്രസ് ചെയ്ത് അതിൻ്റെ വെള്ളം കളയുക. എന്നിട്ട് അത് കയ്യിലോട്ടെടുത്ത് നല്ലോണം സ്ക്വീസ് ചെയ്ത് വെള്ളം കളയണം. ഒരു 5-6 പ്രാവശ്യം ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് കളയണം. അപ്പം അതങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും വെള്ളമൊക്കെ പോയിട്ട്. ഇനി ഒരു പ്രൊസീജിയർ കൂടിയുണ്ട്. നമ്മൾ നല്ല ചൂടുവെള്ളം 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. കൈ മുക്കിയാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന അത്രയും ചൂടായിരിക്കണം, തിളപ്പിക്കൊന്നും വേണ്ട. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക. നമ്മുടെ ചീസിന് ആവശ്യാനുസരണം ഉള്ള അത്ര ഉപ്പിടാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ സ്ക്വീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചീസില്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5-6 സെക്കൻഡ് ഇങ്ങനെ ഇതിൽ കിടക്കണം. എന്നിട്ടത് പയ്യനെ കോരിയെടുത്ത് നല്ലോണം ഒന്ന് സ്ക്വീസ് ചെയ്തെടുക്കാം. നമുക്ക് വീടുകളിൽ നിന്നൊക്കെ കറന്ന് കിട്ടുന്ന പാലാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചീസ് കിട്ടും, കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും, കാരണം അതിൽ ഫാറ്റൊന്നും നമ്മൾ മാറ്റിയിട്ടില്ലല്ലോ. കവർ പാക്കറ്റിലാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് കളയുമ്പം ആ പിസ ചീസിന് ഒരു സ്ട്രെച്ചബിലിറ്റി ഉണ്ടാവില്ലേ, അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത് വീണ്ടും വെള്ളത്തിലോട്ടിട്ട് ഒരു 5-6 സെക്കൻഡ് കഴിയുമ്പം പിന്നെയും എടുത്ത് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. നല്ലോണം പിഴിഞ്ഞെടുക്കണം. ഈ പ്രോസസ്സ് ഒരു 5-6 പ്രാവശ്യമെങ്കിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഇപ്പം കണ്ടില്ലേ, ഞാൻ നല്ലോണം ഒരു 5-6 പ്രാവശ്യം വെള്ളത്തിലിട്ട് സ്ക്വീസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്കൊരു
ഫോയിലോ അല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പിലോ നല്ലോണം ടൈറ്റ് ചെയ്ത് റാപ്പ് ചെയ്തെടുക്കാം. ഇനി ക്ലിംഗ് റാപ്പും ഫോയിലും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ഒരു ബ്രെഡിൻ്റെ കവർ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ വെച്ച് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് റാപ്പ് ചെയ്തെടുത്താലും മതി. ഇപ്പം ഞാൻ ടൈറ്റ് ചെയ്ത് റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ നമുക്ക് സെറ്റാകാൻ വേണ്ടി വെക്കാം. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിലാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞു, ഞാനിത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ മോസറല്ല ചീസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ഫേമായി വന്നിട്ടുണ്ട്, എന്നാൽ നല്ല സോഫ്റ്റും സ്മൂത്തും ആണ്. കണ്ടില്ലേ, ഇനി ഇതൊന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന അതേ ഗ്രേറ്ററിലാണ്, നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് ഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ പൊട്ടി പോകുന്നോ പൊടിഞ്ഞു പോകുന്നോ ഒന്നുമില്ല, നല്ലോണം ഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് നമുക്ക്. ഇതിങ്ങനെ മുഴുവനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഒരു പാക്കറ്റ് പാല് കൊണ്ട് നമുക്ക് ഏകദേശം 3/4 കപ്പോളം ചീസ് കിട്ടിയിട്ടുണ്ട്. ഒരു പാൻ പിസയ്ക്ക് ആവശ്യമുള്ള അത്രയും ചീസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്റ്റോറിയിൽ നിന്ന് വാങ്ങുന്ന ചീസിൻ്റെ അത്രയും സ്ട്രെച്ചബിലിറ്റി ഒന്നും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടത്തില്ല. എന്നിരുന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന സാധനം വിശ്വസിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുത്തൂടെ, അതൊരു സന്തോഷമല്ലേ നമ്മൾ തന്നെ ചെയ്തെടുക്കുമ്പം. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.